അളിയക്കാക്ക് പിന്നെ നാടൻ നേന്ത്രക്കോയ വേണം പറഞ്ഞു. അപ്പോൾ നാടൻ നേന്ത്രക്കോയ നോക്കി തിരഞ്ഞ് തിരഞ്ഞ് അവസാനം പങ്ങള കുടിയിലെത്തി. പങ്ങള ഒരു പാടത്ത് കൊണ്ടുവന്നു ഞാൻ പേര്. പെങ്ങള് ക്യാമറ വിരോധിയാണ്, ഓളെ എടുക്കണ്ട. പിന്നെ ഒരു കൊല ഇവിടെ അസുഖമായി പൂണിക്കണ് പനി പിടിച്ചാണ്ട്. നിറച്ച് കൊല അളകണ്ടില്ലേ. അപ്പൊ ആരെ വെട്ടുന്നില്ല, കൺഫ്യൂഷൻ അല്ല. ഓരോ വായ വീണടക്കുന്നുണ്ട്, കൊല ഇതായണ്ട് ആരെ വെട്ടുന്നില്ല, കൺഫ്യൂഷൻ അല്ല. നമുക്ക് ഇതിനാണ് വെട്ടിയാലോ, ഇതിനെട്ടുന്ന കണ്ടിട്ട് തന്നെ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് കൊല എണ്ണിയാണ്ട് വെട്ടുന്ന ആളാണ് ആദ്യമായിട്ട് കാണേക്കാരോ. കണ്ടില്ലേ, കൊച്ചിനനീഫാന്റെ ഐറ്റാണ്, അതുകൊണ്ട് വലിയൊരു കൊല കണ്ടില്ലേ. അപ്പൊ ആദ്യം നമുക്ക് എന്താ വെച്ചാ, നടുക്കി വായന വെട്ട. ഞാൻ ആഞ്ഞു വെട്ടാണ്, തിരുപ്പാച്ചിയിൽ വിജയ് വെട്ടണ വെട്ട്. അവസാനം ഞാനത് ഇതാ അല്ലത് ഞാൻ കണ്ടോ, നല്ല നാടൻ നേന്ത്രക്കോയ. ഇത് എത്ര റുപ്യ വരും? ഒരു 200 റുപ്യ. ഓക്കെ, അടിപൊളി കോയ. ഒന്നുമ്പോ തന്നെ 3, 6, 10, 12, 16, 15 30 പീസ് ഉണ്ട് കേട്ടോ, അടിപൊളി. അപ്പൊ എന്ത് അളിയാക്കാക്ക് മനസ്സും വയറൊന്നും അറിയട്ടെ. പേരി വരൂ. നേന്ത്രത്തിന്റെ സവിശേഷ ഗുണങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞല്ലോ. ചെറുപ്പം മുതലേ നമുക്ക് മീറ്റ് ഉണ്ടായി തന്നെ. ഫസ്റ്റ് തന്നെ എന്താണ്, വായക്കപ്പൊടി, വായക്ക വരകിയത് ഒക്കെ തിന്നാണ് ആ ഫലപുഷ്ടിയിലൂടെ നമ്മൾ വളരുന്നത്. പറഞ്ഞു ചോറും പറഞ്ഞാണ്ട് ഇവിടെ ഈ കൊല തോക്കാനല്ല കെൽപ്പും കൂടി കിട്ടുള്ളൂ. വാങ്ങി നമ്മൾ അസ്യാക്കാന്റെ വായത്തോട്ടത്തിൽ നിന്നാണ്. അപ്പൊ അതിന്റെ തൂക്കം നമുക്ക് അസ്യാക്കാനോട് പറഞ്ഞു. അസ്യാക്ക ഇവിടെ അല്ല, പള്ളിക്ക് കേൾക്കാണ്, പള്ളിക്ക് പോകാൻ വേണ്ടി വീട്ടിൽ കേൾക്കാണ്. അപ്പൊ ഞാൻ തൂക്കട്ടെ. ഇത് ഞാൻ പറയുന്നത് ഒരു 7 കിലോന്റെ 6, 6 നോക്കി നോക്കാം. കറക്റ്റാണ്, 6.92. എന്താറോ ചവിടുന്ന് ഇങ്ങനെ ഇടക്ക് കുമ്പളങ്ങി തൊക്കെ ഇങ്ങനെ തൂക്കിയാണ്ടേ, വെയിറ്റ് നല്ല പരിചയം. ഓക്കെ, വരും. 6.92. അസ്സലാമലൈക്കും, ഞാൻ ആരാധനയുടെ മൊയ്തീനാണ്. ഇപ്പൊ നാട്ടിലാണല്ലോ. അപ്പൊ നാട്ടിൽ നിന്ന് അമ്മാനോടൊക്കെ ഇങ്ങനെ അവിടെ ദുബായിലെ അമ്മമ്മ പിന്നെ അയലോകത്തെ സജീറും സെമീറും അനീസൊക്കെ ഓലൊക്കെ ലീവ് കഴിഞ്ഞ് വരുമ്പോ മച്ച ഇറച്ചി കൊടുത്താക്കിയും, മച്ച് പത്തിരി കൊടുത്താക്കിയും, മച്ച് നെജപ്പം കൊടുത്താക്കിയും, അങ്ങനെ പറഞ്ഞു ഞാന്. അപ്പൊ എന്താ പറയാ, ഈ സാധനങ്ങൾ അപ്പൊ നാട്ടിലാണോ? ഇത് ഇഞ്ചെ അളിയാക്കാക്കില്ലതാണ്, ഇഞ്ചെ ചെറിയ പങ്ങള് ഗൾഫക്ക് പോവാണ് സൗദിക്ക്. അപ്പൊ ഓളെ പിന്നെ അളിയാക്കാക്കില്ല സാധനങ്ങളാണ് ഇത്. ബോട്ടി ഫ്രൈ, നെയ്യപ്പം, പത്തിരി, ബീഫ് ഫ്രൈ ഒക്കെയാണ്. അപ്പൊ ഇതൊക്കെ പിന്നെ നമ്മള് പിന്നെ നിങ്ങൾക്ക് അറിയാലോ പ്രവാസികൾക്ക് ഇതൊക്കെ എന്നൊരു എന്താ പറയുക, പിന്നെ ഇവിടുത്തെ നാട്ടിലത്തെ ബീഫ്, നാട്ടിലത്തെ ഇറച്ചി, പത്തിരി, നെയ്യപ്പം, അങ്ങനത്തെ ഒക്കെ നമുക്ക് കിട്ടുകയാണ്. അത് വലിയൊരു സംഭവമാണ്. ആ റൂമിൽ കൊടുന്നാണ്ട് എല്ലാവരും വട്ടളഞ്ഞാണ്ട് ചങ്ങായിമാരും ഒമ്പലൊക്കെ കൊടുന്നാണ്ട് ഇങ്ങനെ തിന്നുമ്പോ അത് വേറൊരു വൈബ്, ഒരു അനുഭൂതിയാണ്. അത് അറിയിക്കാൻ കാര്യം ഇച്ചപ്പെടുന്ന ഇങ്ങനെ കൊടുത്താച്ചുമ്പോ ഇച്ചന്നെ ഒരു എന്തോ പറയാ, ഇപ്പൊ ഇത് അളിയാക്കാക്കില്ല, അത് അളിയാക്ക കിട്ടിയാണ് തിന്നുമ്പോ മഞ്ജ് ഞങ്ങളെ പിന്നെ കുടിയത്തോല് കൊടുത്താച്ചാകുമ്പോ അതിന്റെ ഒരു രുചിയും ഒരു രസവും വേറെയാണ്. അപ്പൊ പറഞ്ഞേക്കാം. അപ്പൊ നമ്മള് പിന്നെ ഞാൻ ഇങ്ങനെ തിന്നാണ്ട് ചെയ്തോളൂ. അലച്ചുമ്പോ ഇങ്ങനെ കൊടുത്താൽ ഇടക്കിടക്ക് ആരെങ്കിലും വരുമ്പോ ഇറച്ചിയായിട്ടും പത്തിയായിട്ടും എന്താ പറയുന്നത്. പക്ഷെ അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും നമുക്ക് വലുതാണ്. മീറ്റ് ഇത് കൊടുന്ന് പൊരിച്ചപ്പോ ഇന്ന് രാവിലെ പിന്നെ തുടങ്ങിയതാണ് മീറ്റ് ഇത്. നെയ്ജപ്പുണ്ടാക്കി പൂട്ടി അവിടെ അങ്ങാടി പോയി കൊടുന്ന് ഇതവിടുന്ന് പിന്നെ പിന്നെ പോരാത്ത നാടൻ വേപ്പിന്നലി കൊടുത്തേക്കുണ്ട് കേട്ടോ. അവിടേക്ക് നല്ല നല്ല കറികളൊക്കെ ഉണ്ടാക്കി നല്ല നാടൻ വേപ്പിന്നലി കൊടുത്തേക്കുന്നുണ്ട്. വാൻ്റെ ലീല് പൂട്ടി ഫ്രൈ ആണ് അല്ലേ, നെയ്യപ്പം, പത്തിരി, വേപ്പിന്നല, ഇതൊക്കെ ഇത് ഞങ്ങൾ കിട്ടുന്നതാണ്. ഇനി വേറെ പിന്നെ രണ്ട് മൂന്നാല് പങ്ങന്മാരെ പിന്നെ 1, 2, 3, 4, 5, 6 പങ്ങന്മാരെ വീട്ടിൽ നിന്ന് വേറെ സെപ്പറേറ്റ് ഉണ്ട്. ഓലൊക്കെ എന്തൊക്കെ സാധനം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഞങ്ങളെ ഭംഗി ഞങ്ങൾ കൊണ്ടുപോകാണ്. ഓലൊക്കെ ഓരോ സാധനങ്ങൾ പെങ്ങളെ ഭക്ഷണം കൊണ്ടാണ് പറഞ്ഞേക്കണം, അടിപൊളി ഭക്ഷണം കഴിക്കണം. ഓൾക്ക് ഒരാഴ്ച വെച്ചുണ്ടാക്കണ്ട, അത്രയും നല്ല സാധനങ്ങളായിട്ട് ഞങ്ങൾ പറഞ്ഞേക്കണം കേട്ടോ. അലിയക്ക അസ്സലാമലൈക്കും. അപ്പൊ ഇത് ഞാന് അലിയക്കാക്കില്ലാണ്. അപ്പൊ പിന്നെ ഇത് ഇന്ന് പിന്നെ ഇന്ന് പോകുമ്പോ ഞങ്ങള് രാത്രി. അപ്പൊ അത് നാളെ അന്ന് വൈകുന്നേരം സുബേകാവിനാണ് സാധനം എത്തും. അപ്പൊ അതുപോലെ കഴിച്ച് അപ്പൊ എല്ലാ ഭാഗങ്ങളും പങ്ങളൊന്ന് യാത്രയാക്കാണ്. അപ്പൊ ഈ സന്തോഷത്തോടെ ഇത് കൊടുത്താണ്ട് അളിയാക്കാക്ക് ഒരു സർപ്രൈസും ആണ്. കൊറേ സാധനങ്ങൾ കൊടുത്താക്ക ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതൊക്കെ കിട്ടുമ്പോ ഇനി ആരതൊക്കെ കൊടുത്താച്ചെന്ന് ചോദിച്ചു വേണ്ടല്ലോ, ആ സർപ്രൈസും കൂടിയാണ് ഈ കൊടുത്തേക്കണത് കേട്ടോ.